ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നീർദോശയാണ്. വെറും രണ്ട് ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിൽ നമ്മൾ ഓയിലോ ഗിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതേസമയം ഫെർമെൻ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനു വേണ്ടി ഞാനിപ്പോൾ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 1-4 മണിക്കൂർ വരെ സോക്ക് ചെയ്തെടുത്തതാണ്. ഞാനിപ്പോൾ ഇത് ഓവർ നൈറ്റ് വെച്ച് സോക്ക് ചെയ്തതാണ്. അതിനുശേഷം നല്ലവണ്ണം കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. 2 ഗ്ലാസ് പച്ചരി എടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാ ചിരകിയത് വേണം. അതാണ് അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ. നമുക്കിത് രണ്ടും കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ആദ്യം തന്നെ പച്ചരി ചേർത്ത് കൊടുക്കാം. പകുതി പകുതിയായി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പച്ചരിയിൽ നിന്ന് പകുതി പോർഷൻ ആദ്യം ചേർത്ത് കൊടുക്കാം. തേങ്ങാ ചിരകിതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല. ഒരുപാട് വെള്ളം ചേർത്ത് അരക്കാൻ പാടില്ല ആദ്യം തന്നെ. ഇതിപ്പോൾ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മിക്സ് നമുക്ക് ഒരു ബൗളിലോട്ട് പകർത്താം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും കൂടി അരച്ചെടുക്കാം. ടോട്ടൽ അരച്ചെടുക്കാൻ വേണ്ടി ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് കംപ്ലീറ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അല്പം ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. ശരിക്കും നമുക്ക് മോരും വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ആദ്യം ഞാനിപ്പോൾ ഒരു 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അല്പം തിക്നെസ് ഉണ്ട്. വീണ്ടും നമുക്ക് 1 ഗ്ലാസ് കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. വെള്ളം ഒരുപാട് തന്നെ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് വേണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. വീണ്ടും 1 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഞാനിപ്പോൾ 4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അരക്കാനും ലൂസാക്കാനും വേണ്ടി ടോട്ടൽ 6 ഗ്ലാസ് വെള്ളമാണ് 2 ഗ്ലാസ് അരിക്കെടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കണക്ക്. നമുക്കിത് ചുട്ടെടുക്കാം. ആദ്യം തന്നെ നമുക്ക് പാൻ നല്ലവണ്ണം ചൂടാക്കിയെടുക്കണം. പാൻ നല്ലവണ്ണം ചൂടായാൽ മാത്രമേ നമുക്കിത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുകയുള്ളൂ. ചുടുന്നതിന് മുമ്പ് നമുക്ക് മാവ് ഒന്ന് കലക്കി കൊടുത്തിട്ട് വേണം ചുട്ടെടുക്കാൻ. ഓരോ പ്രാവശ്യം ചുടുമ്പോഴും മാവ് നല്ലവണ്ണം കലക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പാൻ ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചൊന്ന് ചുറ്റിച്ചുകൊടുക്കാം. പാൻ ആദ്യം നമുക്ക് അല്പം ഒന്ന് ഉയർത്തിപ്പിടിക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച വഴിക്ക് തന്നെ നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇതുപോലെ ഒഴിച്ച വഴിക്ക് തന്നെ ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഏകദേശം 1-30 സെക്കൻഡ് വരെ കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ 1 നീർദോശ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആദ്യം തന്നെ ഇത് 2 ആയി ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണിത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ നീർദോശ. ഇതുപോലെ നല്ല കുത്ത് വന്നിരിക്കണം. നല്ലൊരു നെറ്റ് പോലെ ആയിരിക്കണം നീർദോശയുടെ കൺസിസ്റ്റൻസി. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള ദോശ കൂടി ചുട്ടെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മാവ് ഒഴിച്ചെടുക്കുന്ന സമയത്ത് പാൻ നല്ല ചൂടിലായിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്കിതിലേക്ക് നല്ല കുത്തായിട്ട് വരികയുള്ളൂ. ഇതിപ്പോൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ച് ഏകദേശം 1-30 സെക്കൻഡ് വരെ കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഹൈ ഫ്ലെയിമിലിടേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത നീർദോശയും തയ്യാറായിട്ടുണ്ട്. ഇതും കൂടി നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കടലക്കറിയുടെ കൂടെയും അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള
നോൺ വെജ് കറിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.